പ്രിയമുള്ള സുഹൃത്തുക്കളെ, അങ്ങനെ ഈ ആണ്ടത്തെ ബലി പെരുന്നാൾ കഴിഞ്ഞു. ഈ പെരുന്നാൾ ആഘോഷം എന്നൊക്കെ പറയുന്നത് മനുഷ്യർ ഇഷ്ടപ്പെടുന്നതാണ്. പക്ഷേ ഈ ബലി പെരുന്നാൾ എന്ന് പറയുമ്പോൾ നമ്മൾ മൃഗങ്ങളെ ഇണക്കി വളർത്തി അതിനെ വേണ്ട രീതിയിൽ കൃഷി ചെയ്ത് തന്നെ നമ്മൾ ആഹരിക്കാറുണ്ട്. പക്ഷേ ഒരു മൃഗത്തെ അറുത്ത് അതിൻ്റെ രക്തം കണ്ടാൽ അതിൽ കരുണയുണ്ടായിട്ട് സ്നേഹിച്ച് നമുക്ക് സ്വർഗം തരുന്ന ഒരു ദൈവം ഒരു നല്ല ദൈവസങ്കല്പമാണോ? അതിൻ്റെ പേരിൽ ഒരാഘോഷം, അത് നല്ലതാണോ? ഞാൻ ആദ്യമായി ഒരു പശുവിനെ അറുക്കുന്നത് കണ്ടിട്ട് സോറി കാള എനിക്ക് അത് സഹിക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാളയിറച്ചിയോ പോത്തിറച്ചിയോ കോഴിയിറച്ചിയോ കഴിക്കരുത് എന്ന് ഞാൻ പറയില്ല. ഞാൻ കഴിക്കുന്ന ആളുമാണ്. നമ്മളിലുണ്ടാകുന്ന എമ്പതി സിമ്പതി ഇതൊക്കെ ആധുനിക മനുഷ്യൻ മറ്റു മൃഗങ്ങളിലേക്കും വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ബയോ ഇറച്ചി ഉണ്ടാക്കിയെടുത്തുകൊണ്ട് ലാബിൽ മൃഗത്തെ കശാപ്പ് ചെയ്യാതെ തന്നെ എങ്ങനെ ഇറച്ചി കഴിക്കാമെന്ന പരിശ്രമത്തിലാണ് മറ്റു ജീവികളോടുള്ള കരുണയുടെ ഭാഗമായി നമ്മൾ അനുവർത്തിച്ചു കൊണ്ടിരിക്കുന്ന രീതികളെങ്കിൽ, ഇവിടെ ഒരു ദൈവം അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു മിണ്ടാ പ്രാണിയെ ബലി കഴിക്കുമ്പോൾ അതിൽ സന്തോഷിക്കുകയാണ്. ഇതിൻ്റെ കാരണമെന്താണ്? ഇങ്ങനെ അദ്ദേഹം സന്തോഷിക്കാനുണ്ടായ കാരണം എന്താണ്? അതിനെയാണ് നമ്മൾ അന്വേഷിച്ചു പോകുന്നത്. അതിന് മുമ്പായിട്ട് ഒന്ന് രണ്ട് കാര്യം കൂടി പറയട്ടെ. ഈ വലിയ പെരുന്നാൾ അല്ലെങ്കിൽ ബലി പെരുന്നാൾ ഇത് വരുമ്പോൾ ആളുകൾ ഒത്തുകൂടി ചേർന്നിട്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിച്ച് മൃഗത്തെ ബലി കൊടുക്കാറുണ്ട്. ഇതിന് ഒലുഹിയ എന്നാണ് പറയുക. ഇതിനകത്ത് ചില കച്ചവട താല്പര്യങ്ങളും മറ്റു താല്പര്യങ്ങളും ഉള്ളതായി ഞാൻ ശങ്കിക്കുന്നു. എൻ്റെ ഒരു ശങ്കയാണ് കേട്ടോ. അതായത് ഷെയർ ഇട്ടുകൊണ്ട് വലിയ ഒരു പോത്തിൻ്റെയോ അല്ലെങ്കിൽ പശുവിന് സോറി പശു അയ്യോ മിണ്ടിക്കളയരുത് കേട്ടോ. പശു വിറയ്ക്കും പശു എന്ന് പറയാൻ എന്ത് നാടോ, എന്ത് രാജ്യമോ, എന്ത് മനുഷ്യരോ, കാള അല്ലെങ്കിൽ ഒട്ടകം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മൃഗം. ഇനിയിപ്പോൾ ഈ ഒട്ടകം അമ്മയാകുമോ? അങ്ങനെ ഒരു ശങ്ക രണ്ട് ദിവസത്തിന് മുമ്പ് എനിക്കുണ്ടായി. ഒട്ടകം മാതാവ്, ഇനി അറബികൾ അത് പറഞ്ഞാലും അതിശയപ്പെടാനില്ല. പക്ഷേ ഈ ഒലുഹിയ ഉള്ളത് കൊണ്ട് അത് വരാനുള്ള സാധ്യത കമ്മിയാണ്. അപ്പം ഈ ഒരാൾക്ക് ഒരു പോത്തിനെ വാങ്ങിച്ച് അറുത്തു കൊടുക്കാൻ ഒത്തില്ലെങ്കിൽ അതിൽ പലരും പങ്കു ചേർന്നുകൊണ്ട് ഒന്നിനെ വാങ്ങിച്ച് അങ്ങനെ സ്വർഗം കോഓപ്പറേറ്റീവ് ഇടപാട് സഹകരണ അടിസ്ഥാനത്തിൽ സ്വീകരിക്കുന്ന ഒരു ഇടപാടാണ് ഈ ഒലുഹിയായി ഇപ്പം രൂപപ്പെട്ടു വന്നിരിക്കുന്നത്. ഇത് ജമാഅത്ത് നേരിട്ട് നടത്താം, വ്യക്തികൾ, ഗ്രൂപ്പുകൾ, സംഘടനകൾ. ഇത് നടത്താൻ മുന്നിട്ടിറങ്ങുന്നവർക്ക് രണ്ട് തരത്തിലുള്ള ആദായം ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒന്ന്, മതത്തിന് വേണ്ടി പണിപ്പെടുന്നവൻ എന്ന ഒരു കിരീടം അവൻ്റെ തലയിൽ അവൻ തന്നെ ചാർത്തുകയാണ്. ഇരിക്കട്ടെ, ഇത് വെയിറ്റ്, ഞാൻ മതത്തിന് വേണ്ടിയും അള്ളാഹുവിന് വേണ്ടിയും ഓ പാവം മൃഗത്തെ അറുക്കുന്നതാണ്. രണ്ട്, ഇതിൽ ലാഭം കൊയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. സാമ്പത്തിക ഇടപാടിൽ മനുഷ്യരാണെങ്കിൽ നക്കും, ശർക്കരയാണെങ്കിൽ അങ്ങനെ നക്കാൻ കൂടിയിട്ട് ഇത് ഇങ്ങനെ കച്ചവട താല്പര്യം കൊണ്ടും പ്രശസ്തിയുടെ താല്പര്യം കൊണ്ടും മതപരമായ സംതൃപ്തി കൊണ്ടും നിലനിന്നു പോകുന്ന ഒരു സമ്പ്രദായവും വികസിതമായിക്കൊണ്ടിരിക്കുന്ന ഒരു സമ്പ്രദായവുമാണ്.
അതാണ് ഈ ഒലുഹിയുടെ കാര്യം. ഇതിന് കാരണമായി പറയപ്പെടുന്ന കാര്യത്തിലേക്ക് നമ്മൾ പോകുന്നത് അതാണ് പ്രധാനമായ വിഷയവും. ഇത് അതിന് മുമ്പ് ഇതിൻ്റെ കാരണക്കാരനായ വ്യക്തി ആരാണ്? ഇബ്രാഹിം നബി അല്ലെങ്കിൽ എബ്രഹാം. ജൂത, ക്രൈസ്തവ, ഇസ്ലാം മതം അറിയപ്പെടുന്നത് എബ്രഹാമിക് റിലീജിയൻ എന്നാണ്. ഈ എബ്രഹാം ജീവിച്ചിരുന്നുണ്ടോ? യേശുക്രിസ്തു ജീവിച്ചിരിപ്പില്ലെന്നാണ് നമ്മുടെ അന്തരിച്ചു പോയ ഇടമറക്. അപ്പം ഈ എബ്രഹാം, ഇബ്രാഹിം നബി ജീവിച്ചിരുന്നു? ആരും മാലൂ നഹി വിശ്വസിക്കാൻ പിന്നെ അങ്ങനെയൊന്നും വേണ്ടല്ലോ. കഥാപാത്രത്തിലെ രാമനെ കൊണ്ടുവന്ന് ഇവിടെ കലാപമുണ്ടാക്കാമെങ്കിൽ ഇല്ലാത്ത ഒരാളെ ഇബ്രാഹിം എന്ന് സങ്കല്പിക്കാം. എബ്രഹാമിക് റിലീജിയൻ എന്ന് പറയുന്നത്, ഈ എബ്രഹാമിക് റിലീജിയനെക്കുറിച്ച് ഖുർആൻ പറയുന്നത് വേദം നൽകപ്പെട്ടവർ, അവർക്ക് പിന്നീട് നരകത്തിൽ നിന്നൊക്കെ പ്രമോഷനുണ്ട്. ഹിന്ദുക്കൾക്കൊക്കെ അങ്ങനെ പ്രമോഷനൊന്നുമില്ല കേട്ടോ, നീയൊക്കെ പെട്ടെന്ന് കിട്ടുന്നു. പക്ഷേ ഈ എബ്രഹാമിക് വേദം നൽകപ്പെട്ടവർക്ക്, അവർ വഴിതെറ്റിപ്പോയവരാണ്. നല്ല വേദം കൊടുത്ത് ഇവന്മാർ ചീത്തയാക്കി വഴിതെറ്റിയെന്നാണ്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും വേദം നൽകപ്പെട്ടവർ എന്നാണ്. ഈ എബ്രഹാം നമ്മുടെ രാമനെ പോലെ ഒരു ബിരുദനാണ്. ഞാൻ ഈ എബ്രഹാമിൻ്റെ കഥ വായിച്ചപ്പോൾ, ഇബ്രാഹിം നബിയുടെ കഥ വായിച്ചപ്പോൾ, ഇയാൾക്ക് എന്നോ സാരമായ കുഴപ്പമുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. ആ കഥയിലെ കഥാപാത്രത്തെ വെച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ ആ കഥാപാത്രത്തിന് സാമാന്യതയിൽ നിന്നുള്ള വ്യതിരിക്തമായ ഭൗതിക നിലവാരമുണ്ട്. ഒരു ചെറിയ ഇളക്കം, ഒരു നട്ടിന് പിരിയുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മുടെ രാമൻ പണ്ട് സീതയെക്കാട്ടിൽ ഉപേക്ഷിച്ചതായിട്ടുള്ള കഥയുണ്ടല്ലോ, അതുപോലെ ഈ ഇബ്രാഹിം എന്ത് ചെയ്തു? അദ്ദേഹത്തിന് അടിമയായി കിട്ടിയ ഹാജറ എന്ന സ്ത്രീയിൽ ഒരു കുട്ടിയെ ജനിപ്പിച്ചുകൊണ്ട് അവളെ കൊണ്ട് മരുഭൂമിയിലിട്ട് കളഞ്ഞു. കടത്തു, നീ ഇവിടെ കേട്ടു. അപ്പോൾ അവൾ പറഞ്ഞു, ഭർത്താവേ ഇവിടെ ആരുമില്ല, വെള്ളം പോലും ഇല്ല, ഞാനിവിടെ കിടന്ന് നീ കിടന്നാൽ മതി. ഇവർ പിറക്കേ നോടി, പോകല്ലേ അച്ഛാ. അച്ഛനുണ്ടോ കേൾക്കുന്നു? കൊച്ചുകുട്ടി പിഞ്ചു ബാലരെയും അവരെയും മരുഭൂമിയിൽ തനിച്ചിട്ടാക്കിപ്പോയ വിദ്വാനാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നത് മാതൃകാപുരുഷനെന്നാണ്. ഈ മാതൃകാപുരുഷന്മാരുടെ സ്വഭാവമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മാതൃകയാക്കേണ്ടത് തന്നെയാണ് കേട്ടോ. എങ്ങനെ? അടിമയായി കിട്ടിയ പെണ്ണിൽ അവളെ വിവാഹം ചെയ്ത് ഗർഭിണിയാക്കി അവൾ പ്രസവിച്ച കുട്ടിയെയും അവളെയും മരുഭൂമിയിൽ തനിച്ചാക്കിക്കൊണ്ട് അവളുടെ പ്രയാസങ്ങളെ വകവയ്ക്കാതെ അവൾ തിരിച്ചു വിളിച്ചിട്ട് പോലും നിൽക്കാതെ സ്ഥലം വിട്ട വിദ്വാനാണ് ഇയാൾ. ചെറിയൊരു നട്ടിൻ്റെ പിരി ഇളകിയിട്ടില്ലേ? എൻ്റെ ഒരു സംശയമാണ്, അദ്ദേഹമാണ് ഈ ഇബ്രാഹിം നബി എന്ന് പറയുന്ന, ഖുർആനും നബിയും ഒക്കെ പറയുന്നത് ഇദ്ദേഹം മഹത് വ്യക്തിയാണ്, മാതൃകാ പുരുഷൻ, ഖലീലുള്ള, അള്ളാഹുവിൻ്റെ സുഹൃത്താണ്. അള്ളാഹുവിൻ്റെ സുഹൃത്തിൻ്റെ സ്വഭാവമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനിയും ഒരുപാട് സ്വഭാവം കാണാനിരിക്കുന്നു എന്ന്. ഇദ്ദേഹം വിഗ്രഹപ്രജ്ഞകരാണ്. എല്ലാ വിഗ്രഹത്തെയും തച്ചുടച്ചു. കഅബാലയത്തിൽ വിഗ്രഹങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കഅബ പോലത്തെ ഒരു കഅബ ഉണ്ടാക്കിയ അദ്ദേഹമാണ്. അവിടെ ആ പ്രദേശങ്ങളിൽ കഅബ ഇദ്ദേഹം പിന്നീടുണ്ടാക്കിയതാണ്. അതിനു മുമ്പ് ഇദ്ദേഹം അതിജീവിച്ച പ്രദേശത്തെ ക്ഷേത്രങ്ങളുണ്ടായത് എല്ലാ വിഗ്രഹങ്ങളെയും തച്ചുടച്ചു, എന്നിട്ട് വലുത് ഒരെണ്ണം മാത്രം വിട്ടുവച്ചു. ആളുകളൊക്കെ പൂണ്ടോടെ ഇളകി വന്നു. ഇളകുമല്ലോ, വിശ്വാസത്തെ തൊട്ടാൽ ഇളകിപ്പോകുന്നതല്ലേ വിശ്വാസം, ഇളകിപ്പോകും. ഈ ഇളകിപ്പോകുന്ന വിശ്വാസവുമായിട്ട് ആളുകൾ അന്നേ ഉണ്ട്. ഈ ഇളക്കം കഥയിലേ ഉണ്ട്, ഇളക്കം ഇപ്പം കാര്യത്തിലും ഉണ്ട്. അപ്പം ആളുകൾ ഇളകി വന്ന് ചോദിച്ചു, നീയല്ലടാ അത് ചെയ്തത് ഇബ്രാഹിമേ? ഇബ്രാഹിം പറഞ്ഞു, നിങ്ങൾ ഇന്നലെ വരെ അവറ്റയോടല്ലേ ചോദിച്ചിരുന്നത് കാര്യങ്ങൾ, അതാ ഒരുത്തൻ നിപ്പുണ്ടല്ലോ, ബാക്കി അവൻ്റെ ചോദിക്കൂ. അവൻ്റെ ചെന്ന് ചോദിച്ചു, ഇതിൽ നിന്ന് തച്ചുടച്ച് താരാ
അതുണ്ടോ മിണ്ടുന്നു. അപ്പോൾ ഇബ്രാഹിം പറഞ്ഞു, നിങ്ങളുടെ വിളി കേൾക്കാത്ത ഈ ദൈവത്തെയാണോ നിങ്ങൾ ആരാധിക്കുന്നത്? നിങ്ങളുടെ വിളി കേൾക്കുന്ന അള്ളാഹുവിനെ ആരാധിക്കൂ. നമുക്ക് ചോദിക്കാനുള്ളത്, ആ ഇരുന്ന വിഗ്രഹവും അള്ളാഹുവും തമ്മിൽ എന്താണ് വ്യത്യാസം? വിളി കേൾക്കുമോ? ആ വിഗ്രഹം വിളി കേൾക്കുമെങ്കിൽ അള്ളാഹുവും വിളി കേൾക്കും. ആ വിഗ്രഹവും വിളി കേൾക്കില്ല, അള്ളാഹുവും വിളി കേൾക്കില്ല. പിന്നെ കഥയിൽ ചോദ്യം പാടില്ല, തിരിച്ചിങ്ങോട്ടും ഒന്നും ചോദിക്കല്ലേ. വൺ വേ ട്രാഫിക്കാണ് ചാല, ഞങ്ങളുടെ ചാലയിൽ വൺ വേ ട്രാഫിക്കാണ്, അതുപോലെ വൺ വേ ട്രാഫിക്കാണ്. ഇനി ഈ ഇബ്രാഹിം കഥ എങ്ങനെ ഖുർആൻ വന്നു? മൊത്തത്തിൽ കോപ്പി അടിയാണ്, കോപ്പി പേസ്റ്റാണ് ഖുർആൻ. ഇത് സിറിയൻ യാത്രാവേളകളിൽ നബി അവിടെ പ്രചരിപ്പിക്കപ്പെട്ട കഥ കേട്ടിട്ട്, ജൂത ക്രൈസ്തവ കഥ കേട്ടിട്ട് ഇങ്ങോട്ട് പറിച്ചു നട്ടതാണ്. ഇതുകൊണ്ട് എന്നാ ഗുണമുണ്ടായി? ആ മതത്തെ വളർത്താൻ സാധിച്ചു. പ്രത്യേകിച്ചൊരു കാര്യമുള്ളത്, ഇത് ഈ മക്കൻ സൂറകളിൽ, ആദ്യത്തെ മക്കയിലെ കാലഘട്ടത്തിലെ പ്രബോധന വേളകളിൽ ഇറങ്ങിയ മക്കൻ സൂറകളിൽ ഈ ഇബ്രാഹീമിനെക്കുറിച്ച് പരാമർശം ഇന്നായില്ല എന്നാണ് ഞാൻ വായിച്ചത്. പിന്നീട് മദീനയിൽ വന്നപ്പോഴാണ് അവിടെയുള്ള ജൂത ക്രിസ്ത്യാനികളെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു കോമഡിയാണ് ഈ ഇബ്രാഹീമിൻ്റെ കഥ. ഈ കഥ പറയുമ്പോൾ ഇതിനകത്തടങ്ങിയിരിക്കുന്ന ലോജിക്, സെൻസ് ഒക്കെ ആലോചിക്കാൻ വിശ്വാസ മനസ്സുള്ള അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ വിഗ്രഹത്തിൻ്റെ കാര്യത്തിൽ, വിഗ്രഹത്തോട് നിങ്ങൾ ആരാധിച്ചാൽ അത് വിളി കേൾക്കില്ല, ഉത്തരം നൽകില്ല. പകരം അദ്ദേഹം പറയുന്നത്, അള്ളാഹുവിനെ വിളിക്കൂ, അള്ളാഹു ഉത്തരം നൽകും. അള്ളാഹു ഉത്തരം നൽകിയിട്ടുണ്ടോ? നൽകുമോ? ഇത് കേൾക്കുന്ന മുസ്ലിം സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കൂ സുഹൃത്തുക്കളെ. ആ വിഗ്രഹവും അള്ളാഹുവും തമ്മിൽ ഇവിടെയല്ലേ താമസം? അല്ലാതെ എവിടെയെങ്കിലും അവ താമസിക്കുന്നുണ്ടോ എന്നുള്ളത്. 60 തവണ ഖുർആനിൽ ഈ ഇബ്രാഹിമിനെ ഖലീലുള്ളയെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കുക. ഈ വിദ്വാൻ്റെ മഹത്വം മനസ്സിലാക്കുക. ഈ വിദ്വാൻ്റെ ഏറ്റവും വലിയ മഹത്വമാണ് ഈ എപ്പിസോഡിൻ്റെ മുഖ്യ വിഷയം. അത് ഞാൻ വഴിയേ പറയാം, ഒരല്പം കാത്തിരിക്കുക. അപ്പം കഅബ നിർമ്മിച്ചത് ഇദ്ദേഹമാണ്, ഹജ്ജ് തുടങ്ങിയതും ഇദ്ദേഹമാണ്. ഇതിനൊക്കെ ആർക്കിയോളജിക്കൽ എവിഡൻസ് ഉണ്ടോ? വിശ്വസിക്കാൻ എവിഡൻസിൻ്റെ ആവശ്യമില്ല, വിശ്വാസം അതാണല്ലോ എല്ലാം. അങ്ങനെയാകുമ്പോൾ എന്തും വിശ്വസിക്കാം. എന്തും വിശ്വസിക്കാമെങ്കിൽ ഇബ്രാഹീമിൻ്റെ ഈ കഥയും വിശ്വസിക്കാം. എങ്ങനെ? ഇബ്രാഹിം കഅബാലയമുണ്ടാക്കി, ഹജ്ജ് യാത്ര തുടങ്ങിയെന്ന്. ഈ കഅബാലയമുണ്ടാക്കി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇന്നത്തെ ഈ കഅബയുടെ ഫോട്ടോയും വീഡിയോയും കണ്ടിട്ട് അങ്ങനെ ആയിരുന്നു തെറ്റിദ്ധരിച്ച് കളയല്ലേ? വെറും മണ്ണും ഓലയും ഒക്കെ ആണ് അന്നത്തെ കഅബാലയങ്ങൾ. നബി ഉണ്ടാക്കിയത് പോലും അതായിരുന്നു. ഈന്തപ്പന തടിയും കുഴച്ച മണ്ണും. ഇന്നത്തെ സാങ്കേതിക വിദ്യ ഒന്നും അന്നത്തെ ഈ ഇബ്രാഹിം ഖലീലുള്ളയ്ക്ക് അറിയില്ല, ബോധമില്ല, അറിഞ്ഞിട്ടില്ല. ഖലീലുള്ള അള്ളാഹുവിൻ്റെ ഈ ഇദ്ദേഹം ഈ വിഗ്രഹങ്ങളെ തകർക്കാൻ പല കാരണങ്ങളുണ്ട്. അതിലൊരു കാരണം, ഇദ്ദേഹം ജനിക്കുമ്പോൾ അവിടുത്തെ രാജാവാണ് നംറൂദ്. അദ്ദേഹത്തിനൊരു സംശയം, ഒരു നക്ഷത്രം ഉദിച്ചു, അതൊരു കുട്ടിയായി ജനിക്കും, അതാണ് ഈ ഇബ്രാഹിമെന്നും അത് നിങ്ങളെ വകവരുത്തുമെന്നും നംറൂദിനോട് ജ്യോത്സ്യൻ പറഞ്ഞു. എന്നെ പറയാണ് ജ്യോത്സ്യൻ, ഏവനാ ജ്യോത്സ്യൻ, ഏവം പറഞ്ഞിട്ട് എന്നും പലിച്ചിട്ടുണ്ട്. ഇതൊക്കെ വിശ്വസിക്കാൻ പാകത്തിൽ ജ്യോത്സ്യത്തെ തള്ളി പറയുന്ന ആളുകളാണിവർ. എന്നിട്ടാണ് പറയുന്നത്, നംറൂദിനോട് ജ്യോത്സ്യം പറഞ്ഞപ്പോഴത്തേക്കും നംറൂദ് എല്ലാ കുട്ടികളെയും ആൺകുട്ടികളെയും കൊല്ലാൻ ഉത്തരവിട്ടു. പഴങ്കഥ
പുരാണകഥ, ആവർത്തന വിരസമായ കഥ, ഈ കഥ എല്ലാ കഥാപാത്രങ്ങളിലും ഇതിങ്ങനെയുണ്ട്. ജനിക്കുമ്പോഴത്തേക്കും പിന്നെ അതിനെ കൊല്ലാനായിട്ട് ഒരു മഹാരാജാവ് അങ്ങനെ പഴയതുപോലെ തന്നെ കുട്ടയിൽ വെച്ച് പുഴയിലേക്ക് ഒഴുക്കി. അങ്ങനെയാണ് ഈ ഇബ്രാഹിമിൻ്റെ കഥയെക്കുറിച്ചും പറയുന്നത്. അപ്പം ഇദ്ദേഹം ഈ വിഗ്രഹങ്ങളൊക്കെ തച്ചുടച്ചപ്പോഴത്തേക്ക് നമ്രൂദിന് വിവരം കിട്ടി. അദ്ദേഹം വന്നു. അദ്ദേഹം വന്നിട്ട് ഇദ്ദേഹത്തെ പിടിച്ച് വലിയ തീക്കുണ്ടമുണ്ടാക്കി 10-20 ദിവസത്തെ വിറക് ശേഖരണത്തിന് ശേഷമാണ് കത്തിച്ചത്. ഇന്നത്തെ പോലെ കൽക്കരിയും പെട്രോളും ഒന്നുമില്ലല്ലോ. അന്ന് അടിയിൽ പെട്രോൾ ഉണ്ട്, അറിഞ്ഞൂടല്ലോ. നബിക്കും അറിഞ്ഞുകൂടാ, അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ, ആർക്കും അറിഞ്ഞുകൂടാ, കലിയിലൊന്നൊക്കെ അറിഞ്ഞുകൂടാ. അതുപോട്ടെ, അങ്ങനെ കത്തിച്ചൊക്കെ ഇബ്രാഹിമിനെ എടുത്ത് അതിലിട്ടു. മലായിക്കിനെ അയച്ചിട്ട് മലായിക്ക് പറഞ്ഞു, ജിബ്രീൽ വന്ന് പറഞ്ഞു, ഇബ്രാഹിമെ ഞാനൊന്ന് രക്ഷപ്പെടുത്തിട്ടെ, ആ നീയൊന്നും വേണ്ട പൊയ്ക്കോ. അത് കഴിഞ്ഞിട്ട് മീക്കായിൽ അലഹിസ്സലാം വന്നു, ഇബ്രാഹിമെ ഞാൻ ഇടപെടണോ, വേണ്ട വേണ്ട നീ പൊയ്ക്കോ, എനിക്ക് അള്ള വരും. അള്ള വന്നു. അള്ള വന്നിട്ട് അള്ളാൻ്റെ റെപ്രസെൻറ്റേറ്റീവാണ് ഇവർ, പക്ഷേ ഇവർ സ്വീകരിച്ചില്ല. നേരിട്ടുള്ള സ്പീഡ് പോസ്റ്റ് തന്നെ വേണമെന്ന് നിർബന്ധിച്ചതുകൊണ്ട് അള്ള വന്നിട്ട് തീയോട് പറഞ്ഞു, തീയെ നീ തണുക്കുക. തിരിയളക്കം ഉണ്ടോ, തീ തണുക്കുമോ? അതാണ് ഞാൻ പറയുന്നത്, ഒരു നട്ടിന് അല്പ ലൂസ്നെസ് ഉണ്ട്. അതാണ് ഞാൻ പറയുന്നത്. അങ്ങനെ തീയിൽ നിന്നും അദ്ദേഹം രക്ഷിക്കപ്പെട്ടു. എന്നിട്ട് നമ്രൂദും ആളുകളും വിശ്വസിച്ചോ? നോക്കൂ, 10-20 ദിവസത്തെ കഠിന പ്രയത്നം കൊണ്ട് ഒരാളെ എടുത്ത് തീയിലിട്ടു. അയാളുടെ എല്ലും പൊടിയും ശേഖരിക്കാനായിട്ട് ആൾ തിരിച്ചു വരുമ്പോൾ അയാൾ രക്ഷപ്പെട്ടു നിൽക്കും. കാലിലും കയ്യിലും ചങ്കലകളാൽ ബന്ധിതനായിട്ടാണ് പിടിച്ചിട്ടത്. രക്ഷപ്പെട്ടാനേ പാടില്ല. രക്ഷപ്പെട്ടാൽ അത് അതിശയമല്ലേ, മാജിക്കല്ലേ? അത് കണ്ടാൽ ആളുകൾ വിശ്വസിക്കില്ലേ? അയാൾ പറയുന്നതിന് ആളുകൾ വിശ്വസിക്കില്ലേ? അങ്ങനെയല്ലേ നമ്മൾ സായിബാബയെ വിശ്വസിച്ചത്? അങ്ങനെയല്ലേ പല ചെപ്പടി വിദ്യ ആളുകളും ആൾദൈവങ്ങളായി മാറിയത്? പിന്നെ പണ്ടത്തെ കഥ പറയാനുണ്ടോ? എന്നിട്ടും ആളുകൾ വിശ്വസിച്ചില്ല എന്നും, ഇല്ലാക്കഥ, പൊല്ലാക്കഥ, കള്ളക്കഥ, മൊത്തത്തിലെല്ലാം കള്ളത്തരമാണ്. തീയിൽ പിടിച്ചിട്ടിട്ട് വേഗമില്ലാതെ തീക്ക് തണുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിരി ലൂസ്. അല്ലാതെ ഞാൻ എന്നാ പറയാണ്. അങ്ങനെ തീയിൽ നിന്ന് ഇദ്ദേഹത്തെ രക്ഷിച്ചു എന്നുള്ളതാണ്. ഇപ്പം ഞാനീ പറയുന്നതൊക്കെ ഇദ്ദേഹത്തിൻ്റെ പ്രധാന പോയിൻ്റ് പറയാൻ വേണ്ടിയിട്ടാണ്. എന്താണ് ഈ പ്രധാന പോയിൻ്റ്? എന്താണ് ഈ ഉലുഹിയെയും ബലി പെരുന്നാളും ഇബ്രാഹിം തമ്മിലുള്ള ബന്ധം? ഖുർആൻ്റെ ഏറ്റവും തഫ്സീർ ഗ്രന്ഥകർത്താവായ തബരി പറയുന്ന രണ്ടു വേഴ്സൺസ് നമ്മളെടുക്കാം. രണ്ടു രീതികൾ ഇദ്ദേഹത്തിൻ്റെ ഈ കഥയെക്കുറിച്ച് പറയും. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായ പോയിൻ്റ്. അതിൽ ഒന്ന്, ഈ ഇബ്രാഹിമിന് കുട്ടികളുണ്ടായില്ല. 90 വയസ്സാണ് കേട്ടോ. ഇദ്ദേഹം സാറ എന്നൊരു സ്ത്രീയെ വിവാഹം കഴിച്ചു. അവർ മറ്റൊരു രാജാവിൻ്റെ, എങ്ങനെ ആ രാജാവിന് ഇയാൾക്കോട് വലിയ സ്നേഹമൊക്കെ ഉണ്ടായി, അവരെ കയറി പിടിക്കാൻ. സീതയുടെ കഥ തന്നെ, എല്ലാം കഥ കോപ്പിയടിയാണ് കേട്ടോ. അങ്ങനെ കയറി പിടിക്കാൻ വന്നപ്പോഴത്തേക്ക് ഇവർ ദൈവീക ശക്തി കൊണ്ട് രക്ഷപ്പെട്ടു. പിന്നെ രാജാവിന് കരുണ തോന്നി, ഇയാളെ വിളിച്ച്, ഈ വയസ്സിനെ വിളിച്ച് വിരുന്നൊക്കെ കൊടുത്തിട്ട് സന്തോഷം കൊണ്ട് ഒരു പെണ്ണിനെ, ഒരു അടിമയെ അങ്ങോട്ട്, സന്തോഷം കൊണ്ട് കൊടുക്കുന്നത് പെണ്ണിനെയാണ്, അടിമയാണ്, മനുഷ്യനെയാണ്, എവിടെ സന്തോഷം? ഇതൊക്കെയാണ് മനുഷ്യത്വ രഹിതമെന്ന് പറയുന്നത്. ആ കാലഘട്ടമായാലും ആ കഥ എഴുതിയ മനുഷ്യൻ്റെ മനുഷ്യത്വ രഹിതമായ ബോധ നിലവാരത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ആസ്വദിക്കേണ്ട ഒരു കഥയാണെങ്കിൽ നമുക്ക് ആസ്വദിക്കാം. അത് യാഥാർത്ഥ്യമാണെന്നും കലീലുള്ളയാണെന്നും ഇത് അബ്രഹാമിക് റിലീജിയനാണെന്നും അദ്ദേഹം മാതൃകയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ വിശ്വസിക്കണം. അത് വിശ്വസിക്കത്തക്ക രീതിയിൽ നമ്മുടെ ബുദ്ധിയെ നമ്മൾ ഭ്രമിപ്പിക്കണോ, പിരിയിളക്കണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ ഈ സാറയിൽ കുട്ടി ഉണ്ടായില്ല. അപ്പം സാറ പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, ഈ ഹാജറയെ കെട്ടിയിട്ട് കുട്ടി ഉണ്ടാക്ക. അങ്ങനെ ഹാജറയെ കെട്ടി കുട്ടി ഉണ്ടാക്കി. എന്നിട്ട് ആ കുട്ടിയെയും ഹാജറയെയും ഉപേക്ഷിച്ചിട്ടാണ് ഈ ബിരുദം പൊക്കിളഞ്ഞത്.
അങ്ങനെ കുട്ടി ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒരു നേർച്ച നടത്തും അദ്ദേഹം. കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ കുട്ടിയെ ദൈവത്തിന് വേണ്ടി, അള്ളാഹുവിന് വേണ്ടി ബലി കൊടുക്കാം. ഇതെന്തോന്ന് നേർച്ച? കുട്ടിയില്ല, ഓക്കെ, നേർച്ച, ഓക്കെ, ഒരു പരിധിവരെ ബലി കൊടുക്കാമെന്ന നേർച്ചയോ? എന്ത് നേർച്ചയത്? ശരി, അങ്ങനെ ഇദ്ദേഹത്തിന് കുട്ടിയുണ്ടായി, ഇദ്ദേഹം ബലി കൊടുത്തില്ല. അപ്പോൾ സ്വപ്നദർശനമുണ്ടായി, ഹേ ഇബ്രാഹീമേ, നീ ബലി കൊടുക്കാമെന്നു പറഞ്ഞില്ലേ? കൊടുത്തില്ലല്ലോ, കൊടുക്കൂ. ഇബ്രാഹിം എന്ത് ചെയ്തു? ഇത് ഉപേക്ഷിച്ച് പോയ ആള് പിന്നീട് തിരക്കി വന്നതാണ്. സംസൻ കണത്തിൻ്റെ കഥയൊക്കെ ഉണ്ടെന്ന് ഞാൻ പിന്നെ പറയാം, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഈ കുട്ടി, ഇദ്ദേഹത്തിൻ്റെ പുത്രൻ ഇസ്മായിൽ കാലിട്ട് അടിച്ചാണ് സംസം കിണറുണ്ടായതെന്നാണ് ഐതിഹ്യം. കാലിട്ടടിച്ചാൽ കിണറുണ്ടാകുമോ? കാലിട്ടടിച്ചാൽ വെള്ളമുണ്ടാകുമോ? ചോദ്യങ്ങളാണ് ഇങ്ങനെ. നമുക്ക് ഒരുപാട് ചോദിക്കാം, ചോദിച്ച് പോകാം. ആരോട് ചോദിക്കാൻ, എന്ത് ചോദിക്കാൻ? ചോദിച്ചിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇതിനകത്ത് ഇങ്ങനെ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ. ഒരു മുസ്ലിയാർ ഈ ഇടയ്ക്ക് ഈ ഇബ്രാഹിം നബിയുടെ കഥ പറയുമ്പോൾ ഇതൊന്നും ആളുകൾക്കറിയില്ല എന്നൊരു നഗ്ന സത്യം മതി അദ്ദേഹം പറയുന്നുണ്ട്. അതാണ് എനിക്കും പറയുന്നത്, ഇതൊന്നും ആളുകൾക്കറിയില്ല എന്നുള്ളത്. അങ്ങനെ ഇബ്രാഹിം എന്ത് ചെയ്തു? ഇസ്മായിലിൻ്റെ കൈ കയറി, യുവാവായ ഇസ്മായിലിൻ്റെ കൈ, വാ പോരെ, നമുക്കൊരു സ്ഥലം വരെ പോവാം, എനിക്കൊരു ജോലിയുണ്ട് എന്ന് പറഞ്ഞിട്ട് നേരെ മലയുടെ മുകളിൽ പോയി. കള്ളം പറഞ്ഞാണ് കൊണ്ടുപോകുന്നത്, ആ കുട്ടിയോട് കാര്യം പറഞ്ഞില്ല. മല മുകളിൽ കയറിയപ്പോൾ കുട്ടിയോട് പറഞ്ഞു, എനിക്ക് അള്ളാഹുവിൽ നിന്ന് ഉത്തരവുണ്ടായിരിക്കുന്നു നിന്നെ ബലി കൊടുക്കാൻ. ഞാൻ ഈ പറയുന്നത് ഈ കുട്ടിയുടെ കൈ പിടിച്ച് ആ മലയോളം നടത്തുന്ന വേളയിൽ, മല വരെ നടത്തുന്ന വേളയിൽ ഇബ്രാഹിം ഒരു കൊലയാളിയായി മാറുകയാണ്. മാതൃകാ പുരുഷനായ ഒരാൾ തൻ്റെ സന്തതിയെ കൊലയ്ക്ക് കൊടുക്കാൻ പോവുകയാണ്. നല്ലൊരു കത്തി അദ്ദേഹം കരുതിയിട്ടുണ്ട്, കയറ് കരുതിയിട്ട്, കയർ വരിഞ്ഞ് മുറുക്കി കെട്ടി ആ കുട്ടിയെ കൊലയ്ക്ക് കൊടുക്കാൻ പോവുകയാണ്. കരുണയാണോ, സ്നേഹമാണോ, മാതൃകയാണോ? കൊലയ്ക്ക് കൊടുത്തില്ല, അത് മറ്റൊരു പോയല്ലോ. അതായത് വീട്ടിൽ നിന്നിറങ്ങി കൈപിടിച്ച് മലയെത്തുവോളം ഇയാളുടെ ഉദ്ദേശം എന്തായിരുന്നു? കൊലയ്ക്ക് കൊടുക്കുക എന്നുള്ളതാണ്. കൊലയ്ക്ക് കൊടുക്കുക എന്നുള്ളത് ഉദ്ദേശമെങ്കിൽ ഇയാൾക്ക് എന്ത് മാനവികതയാണുള്ളത്, എന്ത് സ്നേഹമാണുള്ളത് സ്വന്തം കുട്ടിയോട്. കുട്ടി ഇല്ലാതിരുന്നിട്ട് 90-ാമത്തെ വയസ്സിൽ കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കുട്ടിയോട് എന്ത് സ്നേഹമായിരിക്കും? അതാണ് ഞാൻ ഈ പറഞ്ഞത്, ഇതൊക്കെ കള്ളക്കഥകളാണ്. ആ കഥകളിൽ പോലും മാനവികതയില്ലെങ്കിൽ നോക്കൂ, പിന്നീട് കയറ് വെച്ച് കെട്ടി വരിഞ്ഞ് മുറുക്കുകയാണ്, അപ്പോൾ കൊല്ലാൻ ഉദ്ദേശമാണ്. അതായത് നീണ്ട സമയങ്ങളിൽ ഇദ്ദേഹം ഒരു കൊലയാളിയായി മാറുകയാണ്. സ്വന്തം മകനെ, യുവാവായ സ്വന്തം മകനെ ബലി കൊടുക്കാൻ ഒരുങ്ങുകയാണ്. ഈ മനസ്ഥിതിയാണ് ഞാൻ പറയുന്നത്, ഇയാളെ ഓർമ്മിക്കണം, ഈ ബലി ഓർമ്മിക്കണം. ഇയാൾ മാതൃകാ പുരുഷനാണോ? ഇയാൾ ഈ മൂന്ന് അബ്രഹാമിക് റിലീജിയത്തിൻ്റെ പിതാവാണോ? ഈ മതങ്ങൾ ഇദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിക്കണമെന്നാണ് എൻ്റെ ആവശ്യം. ഒരു മാനവികതയിൽ ഊന്നിയുള്ള ആവശ്യമാണ്, ഒരു മിനിമം ആവശ്യമാണ് കേട്ടോ. കാര്യം അങ്ങനെയല്ലേ, ഒരു കൊലയാളി മനോഭാവമാണ്. ഒന്നുകിൽ അയാൾ ബോധപൂർവം കാരുണ്യരഹിതമായി പെരുമാറി, അല്ലെങ്കിൽ പിരി ഇളകിയ മനുഷ്യൻ, അല്ലെങ്കിൽ കരുണയില്ലാത്ത ഒരു മനുഷ്യൻ. ഇയാൾ എങ്ങനെയാണ് മാതൃകയാകുക എന്നുള്ളത്. ഇപ്പം ഇയാൾ കത്തിവെച്ച് അറുക്കാൻ തുനിഞ്ഞു, അവിടം വരെ എത്തി കാര്യങ്ങൾ. അപ്പോൾ കഴുത്തിൽ ഒരു കോപ്പറിൻ്റെ തകിട് വന്ന് വീണു, അത് മലായിക്ക് വന്ന് പറഞ്ഞു സ്റ്റോപ്പ് എന്നും പറയപ്പെടുന്നുണ്ട്. ഇതൊരു കഥയാണ്. പിന്നെ രണ്ടാമത്തെ കഥ എന്ന് പറയുന്നത്, ഇയാളിങ്ങനെ മകനെ പിടിച്ചുകൊണ്ട് ബലി കൊടുക്കാൻ പോയപ്പോൾ ശാത്താൻ ഒരാളിൻ്റെ രൂപത്തിൽ വന്നു. ഇബ്രാഹിമേ എവിടെ പോകണോ? അത് ഞാൻ വിറക് പിറക്കാൻ പോവുകയാണ്. കള്ളം പറയല്ലേ, ഒന്നും അല്ലല്ലോ,
ഞാൻ അർജുനൻ അങ്ങനൊന്നും അല്ലല്ലോ, നീ മോനെ ബലി കൊടുക്കാൻ പോണെന്നല്ലേ ഞാൻ മനസ്സിലാക്കിയത്. നിനക്ക് എന്നാ വേണം? കൊടുക്കരുത്, നീ പോടാ, നിൻ്റെ പാട്ടൻ നീ പോടാ, ഞാൻ എൻ്റെ മോയ്. നോക്കൂ, ഇബിലീസ് ചെയ്ത പണി എന്താണ്? ഇബിലീസിൻ്റെ മാനവികത നോക്ക്, ഇബിലീസിൻ്റെ മഹത്വം നോക്ക്. മാതൃകാ പുരുഷൻ ആരാണ്? നീ പോടാ എന്ന് പറഞ്ഞ ഇബ്രാഹിമാണോ? അരുത് കാട്ടാള എന്ന് പറഞ്ഞ ഇബിലീസാണ്. കേട്ടില്ല? ഇബിലീസിനെ ആട്ടിപ്പായച്ചു, കല്ലെടുത്തെറിഞ്ഞ് ഓട്ടിച്ചു. ആ കല്ലെടുത്തെറിയലാണ് ഇപ്പോൾ ഹജ്ജിന് പോകുമ്പോൾ, ഇബ്രാഹിം തുടങ്ങിയ ഹജ്ജല്ലേ പോകുമ്പോൾ, ശാത്താനെ അറിയാൻ വേണ്ടി ആളുകൾ കല്ലെറിയുന്നത്. ആരെയാ കല്ലെറിയുന്നത്? അരുത് കാട്ടാള എന്ന് പറഞ്ഞ മനുഷ്യ സ്നേഹിയാണ് കല്ലെറിയുന്നത്. മകനെ കൊല്ലല്ലേ എന്ന് പറഞ്ഞ ആ കരുണമുറ്റിയ സാത്താനെ കല്ലെറിയുകയാണ്. എന്നിട്ട് ഇദ്ദേഹം പോയി ഇസ്മയിലിനോട് പറഞ്ഞു, ഇസ്മയിലെ ബാപ്പ കൊല്ലാൻ കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ, നീ നിൻ്റെ കാര്യം നോക്കിയാൽ മതി. അല്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ കൊല്ലും? അങ്ങനെ ഒരു മോൻ പറയൂ, കള്ളക്കഥയല്ലേ അത്? അല്ലെങ്കിൽ മോനും ബാപ്പായെ പോലെ പിരിയിളക്കമായിരിക്കും. നേരെ ഹാജരുടെ മുമ്പിൽ പോയി, ആരാ സംഗതി പന്തികിടാണ്, ഭർത്താവ് ഇവിടെ പോയി വിറക് വിട്ട വെട്ട വെട്ടാൻ തന്നെ പോയത്, വിറകല്ല നിൻ്റെ മോനെ വെട്ടാനാണ് കൊണ്ടുപോയത് കേട്ടോ. എന്ത് കാര്യം? അല്ല പറഞ്ഞിട്ടുണ്ട്, അല്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ വെട്ടട്ടെ. പിരിയിളക്കം ആർക്കൊക്കെയാണ്? അല്ലെങ്കിൽ കരുണയില്ലാത്തത് ആർക്കൊക്കെയാണ്? ഞാനീ പറയുന്നത് അവർ പറയുന്ന കഥയാണ്. ഇതിൽ ഒരു വരി പോലും എൻ്റേതായിട്ടില്ല. ഇസ്ലാമിക് ഹിസ്റ്ററി പഠിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ജൂത ക്രൈസ്തവ ഹിസ്റ്ററിയുമല്ല. ഈ ഹിസ്റ്ററി വെച്ചിട്ട് നിഷ്പക്ഷമായി വായിക്കുന്ന എനിക്ക് തോന്നിയ കാര്യങ്ങളാണ്, തെറ്റല്ലെന്ന് എനിക്ക് തോന്നിയ കാര്യങ്ങളാണ്, അതിലെ തെറ്റുകൾ മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കൂ, നിങ്ങൾക്കെന്തും വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം വെച്ചുകൊണ്ട് നിങ്ങൾ ഒരുതിനെ മാതൃകാ പുരുഷനാക്കുമ്പോൾ അയാളുടെ യോഗ്യതയെ സഹജീവിയായ എനിക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട് എന്നാണ് ഞാൻ കഥ പറയുന്നത്. ഇനി ഇദ്ദേഹത്തിൻ്റെ ഒരു മറ്റൊരു വലിയ നുണക്കഥയിൽ, ഇദ്ദേഹത്തിൻ്റെ അല്ല മുഹമ്മദിൻ്റെ വലിയൊരു നുണക്കഥയും, അല്ലെങ്കിൽ മുഹമ്മദ് പകർത്തി എഴുതിയ ഒരു വലിയ നുണക്കഥയുമായി നമുക്ക് ഈ രംഗം അവസാനിപ്പിക്കാം. എന്താണത്? നമ്രൂദും വില്ലൻ. നമ്രൂദ് പറഞ്ഞു, ഞാനാഹോ അല്ലാഹോ, അങ്ങനെ ആരെങ്കിലും പറയൂ. ആ പോട്ടെ, പറഞ്ഞെന്ന് വെച്ചോളൂ. ഇബ്രാഹിം തമ്മിൽ തർക്കമുണ്ടായി. നമ്രൂദിനോട് ഇബ്രാഹിം ചോദിച്ചു, നിനക്ക് ആളെ രക്ഷപ്പെടുത്താൻ ഒക്കുമോ? മരിച്ച ആളെ രക്ഷപ്പെടുത്താൻ ഒക്കുമോ? ഓക്കും. നമ്രൂദ് എന്ത് ചെയ്തു? ഒരു അടവ് പ്രയോഗിച്ചു, ഒരാളെ കൊല്ലാൻ വിധിച്ചു, ഒരാളെ വെറുതെ വിടാൻ വിധിച്ചു. രണ്ടുപേരെയും വിളിച്ചു വരുത്തി, വെറുതെ വിട്ടവനെ കൊന്നു, കൊല്ലാൻ വിധിച്ചവനെ വെറുതെ വിട്ടു. എന്നിട്ട് നമ്രൂദ് പറഞ്ഞു, കണ്ടില്ലേ, കൊല്ലാൻ പോയവനെ ഞാൻ വിട്ടു, അപ്പോൾ ജീവൻ രക്ഷിക്കാൻ എനിക്ക് അവകാശമുണ്ടോ, കഴിവുണ്ടോ? ഉണ്ടേ. പള്ളിയിൽ ചെന്ന് പറഞ്ഞാൽ മതി, ഇബ്രാഹിം പറഞ്ഞു. അപ്പോൾ ഇബ്രാഹിമിൻ്റെ തിരിച്ചു വല്ലി വിളിച്ചു, നിനക്ക് ജീവൻ നഷ്ടപ്പെട്ടു പോയ ഒരാളെ ജീവിപ്പിക്കാൻ സാധിക്കുമോ? ഇബ്രാഹിം പരവേശനായി അങ്ങനെ അള്ളാഹുവിനോട് കൈയെടുത്ത് ദുആ ചെയ്തു, എൻ്റെ പൊന്നുടയ തമ്പുരാനെ, എന്നെ ഇങ്ങനെ നമ്രൂദ് വെറുതെ പിടിവാശി കാണിക്കുകയാണ്, വെല്ലുവിളിച്ചിരിക്കുകയാണ്, എന്നെ രക്ഷിക്കണേ നാഥ. സുബ്ഹാനോ താല ഉത്തരം മരളി, നീ ഒരു കാര്യം ചെയ്, മൂന്ന് പക്ഷികളെ പിടിക്കുക, പിടിച്ചിട്ട് മൂന്നിനെയും കണ്ടം തൊട്ടായി വെട്ടുക. അവിടെയും വെട്ട് തന്നെയാണ് കേട്ടോ, ഈ വെട്ടെന്നുള്ളത് വെട്ട് കൊല്ല് കൊല്ലൻ. നമ്മൾ പക്ഷിയെ പിടിച്ചാൽ കൊല്ലു, ഇന്ന് വന്യജീവി നിയമപ്രകാരം തെറ്റാണ് കേട്ടോ, അകത്താവും. അതിനെ വെട്ടി മിക്സ് ചെയ്യുക, മൂന്ന് ഇനം, പരുന്ത്, പ്രാവ്, മയിൽ, ഈ മൂന്നിനത്തെയും പിടിച്ചിട്ട് വെട്ടി നുറുക്കി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് മൂന്ന് മലകളുടെ മുകളിൽ കൊണ്ട് വയ്ക്കുക, എന്നിട്ട് മൂന്നിനെയും വിളിക്കുക, മൂന്നും തിരിച്ചു വരും. വരുമോ? വരുമോ? വരില്ല. വരും എവിടെ? പിരിയിളകിയ മനസ്സുകളിൽ വരും. അതുകൊണ്ട് പിരിയിളക്കത്തിൻ്റെ കഥ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരധ്യായത്തിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.